ഡിയർ ചിൽഡ്രൻ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ശ്രീരയ്യമ്മൻ തമ്പിയുടെ ഒരു താരാട്ട് എന്ന താരാട്ട് പാട്ട് പഠിച്ചു. ഓമന തിങ്കൾ കിടാവ് എന്ന പ്രശസ്തമായ താരാട്ടുപാട്ട്. ഇനി നമുക്ക് അടുത്തതായി നമ്മൾ എങ്ങനെയാണ് പഠിക്കുക, ഒരു കവിത പഠിച്ചാൽ നമ്മൾ അടുത്തതായിട്ട് ഒരു പാഠം പഠിക്കും. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠം പറയട്ടെ, ഒരു കടങ്കഥയിലൂടെ പറഞ്ഞു തരാം. നിങ്ങൾ കണ്ടുപിടിക്കണം ഏതാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠം. പറയട്ടെ, ശ്രദ്ധിച്ചിരിക്കണേ. കിഴക്കു കാണും കാലത്ത് തലയ്ക്കുമീതെ ഉച്ചയ്ക്ക് കടലിൽ താഴും സന്ധ്യയ്ക്ക് ശരിക്കു പറയൂ ഞാനാര്. കിട്ടിയോ? ഒന്നുകൂടെ പറഞ്ഞു തരട്ടെ. കിഴക്കു കാണും കാലത്ത് തലയ്ക്കുമീതെ ഉച്ചയ്ക്ക് കടലിൽ താഴും സന്ധ്യയ്ക്ക് ശരിക്കു പറയൂ ഞാനാര്. ആരാണ് സന്ധ്യയ്ക്ക് കടലിൽ താഴുന്നത്? യെസ്, സൂര്യൻ. സൂര്യൻ, സൂര്യനെ പറ്റിയിട്ടുള്ള ഒരു പാഠഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ സൂര്യനെ പറ്റിയിട്ടുള്ള വേറെ പഴഞ്ചൊല്ലുകളൊക്കെ? കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? താനേ വന്നു, താനേ പോയി, വന്നപ്പോ വെളിച്ചം, പോയപ്പോ ഇരുട്ട്. ഒന്ന് പറഞ്ഞു നോക്കേ. താനേ വന്നു, താനേ പോയി, വന്നപ്പോ വെളിച്ചം, പോയപ്പോ ഇരുട്ട്. വേറെ ഒരെണ്ണം പറഞ്ഞേ. എത്ര കത്തിയാലും കെടാത്ത വിളക്ക്. ആരാണ് എത്ര കത്തിയാലും കെടാത്ത വിളക്ക്? സൂര്യൻ. വെരി ഗുഡ്. എത്ര കത്തിയാലും കെടാത്ത വിളക്ക്. വേറെ ഒരെണ്ണം പറഞ്ഞേട്ടെ. കടലോട് കടൽ ചുറ്റുവരുന്ന ചുവന്ന കുപ്പായക്കാരൻ. സൂര്യൻ്റെ നിറം എന്താണ്? ചുവന്ന കുപ്പായക്കാരൻ. കടലോട് കടൽ ചുറ്റി വരുന്ന ചുവന്ന കുപ്പായക്കാരൻ, അതാണ് സൂര്യൻ. ഓക്കെ, ഇനി വേറൊന്നും പറയാം. മലയിൽ ജനിച്ചവൻ വെള്ളത്തിൽ ചാടി മരിച്ചു. എവിടെന്നാ സൂര്യൻ പൊങ്ങി വരാ? മലയിൽ ജനിച്ചവൻ വെള്ളത്തിൽ ചാടി മരിച്ചു. ആരാണത്? സൂര്യൻ. മലയിൽ ജനിച്ചവൻ വെള്ളത്തിൽ ചാടി മരിച്ചു. ഇനി ഒരെണ്ണം കൂടെ പറഞ്ഞു തരാം. ആയിരം തിരിയിട്ടു കത്തിച്ച പൊൻവിളക്ക് അന്തിയായപ്പോൾ അണഞ്ഞുപോയി. ആയിരം, അത്ര പ്രകാശം അല്ലേ? ആയിരം തിരിയിട്ട് കത്തിച്ച പൊൻവിളക്ക് അന്തിയായപ്പോ, സന്ധ്യയായപ്പോ അണഞ്ഞുപോയി. അതാണ് നമ്മുടെ സൂര്യൻ. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് പാഠം 2, സൂര്യൻ. പാഠം 2, സൂര്യൻ, പേജ് നമ്പർ 9 ആണ്. പേജ് നമ്പർ 9. സൂര്യനെ പറ്റി മിസ് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. സൂര്യനെ പറ്റി എല്ലാവർക്കും അറിയാം. സൂര്യൻ നമുക്ക് വെയിൽ തരുന്നു. നല്ല വെയിലെ ചൂടെടുക്കുകയാണല്ലോ, വയർക്കും. അപ്പം എന്താണ്, സൂര്യൻ അങ്ങോട്ട് ഉദിച്ച് നിൽക്കുകയാണ്, കത്തി ജ്വലിച്ച് നിൽക്കുമ്പോൾ നമുക്ക് നല്ല വെയിൽ ചൂടെടുക്കുന്നു അല്ലേ. സൂര്യൻ നമുക്ക് വെയിൽ തരുന്നു. എന്നാൽ നമുക്ക് മഴ തരുന്നത് ആരാണ്? മഴ ആരാ തരുന്നത്? സൂര്യൻ വെയിൽ തരുന്നു. മഴ തരുന്നത് ആരാണ്? സൂര്യനാണ്. സൂര്യപ്രകാശമാണ്. സൂര്യപ്രകാശത്തിൽ നമ്മുടെ കായലിലെയും നദിയിലെയും പുഴയിലെയൊക്കെ വെള്ളം നീരാവിയാക്കുന്നു അല്ലേ. ജലത്തെ സൂര്യപ്രകാശം നീരാവിയാക്കുന്നു. ജലത്തെ സൂര്യപ്രകാശം നീരാവിയാക്കി ആ നീരാവി മേഘങ്ങളായിത്തീർന്ന് ആ മേഘങ്ങൾ തണുക്കുമ്പോൾ മഴ പെയ്യുന്നു. നമുക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം തരുന്നത് സൂര്യനാണ്. സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിലാണ് ഇലകൾ ഭക്ഷണം പാകം ചെയ്യുന്നത്. നിങ്ങൾ പഠിച്ചിട്ടില്ലേ ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണം. ഇനിയാണ് ഇലകൾ, ഇലകളിൽ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിച്ച് ഇലകൾ അന്നജം നിർമ്മിക്കുന്നു. പിന്നെ എന്തൊക്കെ ചെയ്യും ഇലകൾ? നമ്മുടെ സൂര്യൻ്റെ ഊർജം ഇലകളിൽ സംഭരിക്കുന്നു. അതുകൊണ്ടാണ് ഈ ഇലകളിൽ മാത്രം ഭക്ഷിച്ച് ജീവിക്കുന്ന ജീവികളുണ്ടല്ലോ, നമ്മളെ പശു, ആട്, അവരൊക്കെ അങ്ങനെ ഇലകളൊക്കെ മാത്രം ഭക്ഷിച്ച് ജീവിക്കുന്നത്. അതിൽ നമ്മുടെ സൂര്യപ്രകാശത്തിൻ്റെ ഊർജ്ജമുണ്ട്. ആ ഊർജ്ജമാണ് അവരെ കഴിച്ച് അവരെ ജീവിക്കുന്നത്. അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് സൂര്യൻ ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മുടെ പൂർവികർ സൂര്യനെ ഈശ്വരനായിട്ട്, സൂര്യഭഗവാനായിട്ട് ആചരിക്കുന്നത്. ആരാണ് പൂർവികർ? നമ്മുടെ പൂർവികരായിട്ടുള്ളവർ സൂര്യഭഗവാനായിട്ട് സൂര്യനെ കാണുന്നത്. ഓക്കെ, അപ്പം എല്ലാവരും പേജ് നമ്പർ 9, അവർ പുതിയ ചാപ്റ്റർ, പാഠം 2, സൂര്യൻ. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, പേജ് നമ്പർ 9, പാഠം 2, സൂര്യൻ. മിസ്സിൻ്റെ കൂടെ വായിക്കണേ.
സൂര്യൻ നമുക്ക് വെയിൽ തരുന്നു. സൂര്യൻ നമുക്ക് വെയിൽ തരുന്നു. എന്നാൽ മഴ തരുന്നത് ആരാണ്? മഴ തരുന്നത് ആരാണ്? അതും സൂര്യൻ തന്നെ. സൂര്യൻ നമുക്ക് വെയിൽ തരുന്നു, മഴ തരുന്നതും സൂര്യൻ തന്നെ. സൂര്യപ്രകാശമാണ് കടലിലും കായലിലും നദിയിലും മറ്റുമുള്ള ജലത്തെ നീരാവിയാക്കുന്നത്. സൂര്യൻ്റെ പ്രകാശം, സൂര്യപ്രകാശമാണ് കടലിലും കായലിലും നദിയിലും മറ്റുമുള്ള ജലത്തെ നീരാവിയാക്കുന്നത്. അപ്പം സൂര്യൻ്റെ സൂര്യപ്രകാശം ഏറ്റിട്ടാണ്, നല്ല സൂര്യപ്രകാശം അടിക്കുമ്പോഴാണ് നമ്മുടെ നദികളിലെ വെള്ളം എന്താണ്, നീരാവിയായിട്ട് മാറുന്നത്. നെക്സ്റ്റ് പേജ്. ആ നീരാവി കൂടിച്ചേർന്ന് ആകാശത്ത് മേഘങ്ങളായി പരക്കുന്നു. ആ നീരാവി കൂടിച്ചേർന്ന് ആകാശത്ത് മേഘങ്ങളായി പരക്കുന്നു. മേഘങ്ങൾ തണുക്കുമ്പോൾ മഴ പെയ്യുന്നു. അപ്പോൾ എങ്ങനെയാണ് മഴ പെയ്തത്? സൂര്യപ്രകാശം നമ്മുടെ നദിയിലെയും കായലിലെയും കടലിലെയും വെള്ളത്തെ നീരാവിയാക്കുന്നു. ആ നീരാവി കൂടിച്ചേർന്ന് ആകാശത്ത് മേഘങ്ങളായി പരക്കുന്നു. മേഘങ്ങൾ തണുക്കുമ്പോൾ മഴ പെയ്യുന്നു. അപ്പം എന്ത് തണുക്കുമ്പോഴാണ് മഴ പെയ്യുന്നത്? മേഘങ്ങൾ. മേഘങ്ങൾ തണുക്കുമ്പോൾ മഴ പെയ്യുന്നു. അപ്പം ജലത്തെ നീരാവിയാക്കുന്നത് എന്താണ്? സൂര്യൻ. സൂര്യൻ്റെ പ്രകാശമാണ് ജലത്തെ നീരാവിയാക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ ആണ്, ജലത്തെ നീരാവിയാക്കുന്നത് ഡാഷ്, ഇങ്ങനെ വന്നാൽ എന്താ പറയുക? ജലത്തെ നീരാവിയാക്കുന്നത് സൂര്യനാണ്, സൂര്യൻ്റെ പ്രകാശമാണ്. ഇനി ഡാഷ് തണുക്കുമ്പോൾ മഴ പെയ്യുന്നു. എന്ത് തണുക്കുമ്പോഴാണ് മഴ പെയ്യുന്നത്? മേഘങ്ങൾ തണുക്കുമ്പോൾ മഴ പെയ്യുന്നു. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കാം. നമുക്ക് ഭക്ഷണം ലഭിക്കുന്നത് എവിടെ നിന്ന്? എവിടെ നിന്നാണ് നമുക്ക് ഭക്ഷണം ലഭിക്കുന്നത്? ഭൂമിയിൽ നിന്നല്ലേ? ഭൂമിയിൽ നിന്ന് നമുക്ക് ഭക്ഷണം ലഭിക്കുന്നു. എന്നാൽ ധാന്യങ്ങളും പഴങ്ങളുമെല്ലാം ഭൂമിയിൽ എങ്ങനെ ഉണ്ടാകുന്നു, എങ്ങനെ വിളയുന്നു? എങ്ങനെയാണ് ഉണ്ടാകുന്നത് ധാന്യങ്ങളും പഴങ്ങളും ഭൂമിയിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ചെടികളുടെയും മരങ്ങളുടെയും ഇലകളാണ് ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്നത്. ആരാണ്? നമ്മൾ എല്ലാവരും ചെറിയ ക്ലാസ്സിൽ ഇ വി എസ് സിയിലൊക്കെ പഠിക്കുന്നതല്ലേ, ചെടികളിലൊക്കെ മരങ്ങളുടെ ഇലകളിലാണ്, ഒരു മരത്തിൻ്റെ ഏതിലാണ്, ഇലകളിലാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. സൂര്യപ്രകാശം, അതിനുവേണ്ടി എന്ത് വേണം? സൂര്യപ്രകാശം. സൂര്യപ്രകാശം ഉപയോഗിച്ച് അവ വായുവിലെ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന വാതകത്തിൽ നിന്ന് അന്നജം, അവർക്ക് വേണ്ട അന്നജം, എന്ന് പറഞ്ഞാൽ സ്റ്റാർച്ച് നിർമ്മിക്കുന്നു. എങ്ങനെയാണ് നിർമ്മിക്കുന്നത്? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും പ്രകാശ സംശ്ലേഷണം. സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ നമ്മുടെ ഇലകൾ എന്താ, കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിച്ച് എന്ന വാതകത്തിൽ നിന്ന് അന്നജം നിർമ്മിക്കുന്നു. അങ്ങനെയല്ലേ നടക്കുന്നത്? ഇപ്പം നമ്മൾ ശ്വസിക്കുന്നത് ഇലകൾ എന്താ ചെയ്യുന്നത്? ഇപ്പം മരങ്ങൾ നമുക്ക് ഓക്സിജൻ, ഓക്സിജനാണ് പുറത്തേക്ക് വിടുന്നത്. നമ്മളെന്താണ് ശ്വസിക്കുന്നത്? നമ്മൾ ശ്വസിക്കുന്നത് ഓക്സിജൻ, പുറത്തേക്ക് വിടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പം നമ്മൾ പുറത്തേക്ക് വിടുന്ന ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ മരങ്ങൾ സ്വീകരിച്ച് അവർ ഇലകളിൽ എന്ത് അന്നജം നിർമ്മിക്കുന്നു, സ്റ്റാർച്ച് ഉണ്ടാക്കുന്നു. ഓക്കെ, അപ്പം എങ്ങനെയാണ് മരങ്ങളും നമുക്ക് വേണ്ടി സഹായിക്കുന്നത്? ഇപ്പം നമുക്കുള്ള ഓക്സിജൻ തിരിച്ചു തരുന്നത് ആരാണ്? മരങ്ങളാണ്. തിരിച്ച് മരങ്ങൾ ഓക്സിജൻ ാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓക്സിജൻ ഉണ്ടാക്കുന്നു. ഓക്സിജൻ, ആ ഓക്സിജൻ നമ്മൾ ശ്വസിക്കുന്നു. നമ്മൾ പുറത്തു വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിച്ച് മരങ്ങളിലെ ഇലകൾ അന്നജം നിർമ്മിക്കുന്നു. സൂര്യപ്രകാശമില്ലെങ്കിൽ അന്നജം എന്ന ഭക്ഷ്യവസ്തു ഉണ്ടാക്കാൻ ഇലകൾക്ക് കഴിയുകയില്ല. അപ്പോൾ സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ മാത്രമേ ഇലകൾക്ക് അന്നജം ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. ഇനി ചൂട്, പ്രകാശം എന്നീ രൂപങ്ങളിലുള്ള സൗരോർജത്തിൽ നിന്നാണ് നാം വിദ്യുച്ഛക്തി ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ കറണ്ട് ഉണ്ടാക്കുന്നത്? സൂര്യൻ്റെ ഊർജം, ചൂട്, പ്രകാശം, സൗരോർജത്തിൽ നിന്ന് നമ്മൾ വിദ്യുച്ഛക്തി ഉണ്ടാക്കുന്നു. വിദ്യുച്ഛക്തി എന്ന് പറഞ്ഞാൽ ആ വിദ്യുച്ഛക്തി, ഇലക്ട്രിസിറ്റി, കറണ്ട് ഉണ്ടാക്കുന്നത് സൂര്യൻ്റെ ഊർജത്തിൽ നിന്ന്. ഇപ്പം നമ്മൾ സോളാർ പാനൽസ് ഒക്കെ ഇപ്പോൾ ഒരുപാട് കേൾക്കുന്നില്ലേ നമ്മൾ, അതെങ്ങനെയാണ്? സൂര്യൻ്റെ പ്രകാശത്തിൽ നിന്നാണ് നമ്മൾ കറണ്ട് ഉണ്ടാക്കുന്നത്. ഇപ്പം ഇന്നത്തെ കാലത്ത് നമുക്കൊരു മിനിറ്റ് പോലും ഫാനോ ലൈറ്റോ ഫാനില്ലാണ്ട് ഇരിക്കാൻ പറ്റുമോ? ചൂടെടുത്തിട്ട് പാടില്ല എന്ന് പറയും, മഴക്കാലം അതിൽ നമ്മൾ ഫാനിട്ടിരിക്കും. ഓക്കെ, അപ്പോൾ അതിനൊക്കെ നമുക്ക് എന്താണ്, സൂര്യപ്രകാശം ആവശ്യമാണ്. അപ്പം ഫാനോ ലൈറ്റോ ഇതിനൊക്കെ നമ്മൾ സൂര്യൻ്റെ പ്രകാശത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഇനി അന്നജം മാത്രമല്ല, ഇനിയിപ്പോൾ ഇലകൾ സൂര്യൻ്റെ പ്രകാശം കൊണ്ട് അന്നജം ഉണ്ടാക്കി. ഇനി അന്നജം മാത്രമല്ല, സൂര്യൻ്റെ ഊർജവും സസ്യങ്ങൾ എന്താ ഇലകളിൽ സൂക്ഷിക്കുന്നു. ഇലകളിൽ സസ്യങ്ങൾ സംഭരിച്ച് ഇലകളിൽ സൂക്ഷിക്കുന്നു.
അപ്പം ചില മൃഗങ്ങൾ ഇപ്പം പുല്ലും ഇലകളും മാത്രം ഭക്ഷിച്ച് ജീവിക്കുന്ന സസ്യഭുക്കുകളായ ജീവികൾ, അവരെന്താണ് ഉദാഹരണം, നമ്മുടെ പശു, ആട്, മുയൽ മുതലായവ ഇലകളിലുള്ള ഈ ഊർജം, ഈ ഇലകളിൽ നിന്നുള്ള ഊർജമാണ് അവർക്ക് ലഭിക്കുന്നത്. അപ്പോൾ ആ പാരഗ്രാഫ് എന്താ പറയുന്നത്, അന്നജം മാത്രമല്ല ഊർജവും സസ്യങ്ങൾ സംഭരിച്ച് ഇലകളിൽ സൂക്ഷിക്കുന്നുണ്ട്. ചില മൃഗങ്ങൾ പുല്ലും ഇലകളും മാത്രം ഭക്ഷിച്ചാണ് ജീവിക്കുന്നത്. ഉദാഹരണം പശു, ആട്, മുയൽ മുതലായവ ഇലകളിൽ നിന്ന് ഇവയ്ക്ക് ഊർജം ലഭിക്കുന്നു. സൂര്യനാണ് നമുക്ക് വേണ്ടുന്നതെല്ലാം തരുന്നത്. അതുകൊണ്ട് നമ്മുടെ പൂർവികർ സൂര്യനെ ഈശ്വരനായി പൂജിച്ചു പോന്നു. നമുക്ക് എല്ലാം തരുന്നത് സൂര്യനായതുകൊണ്ട് നമ്മൾ സൂര്യനെ, ചില പൂർവികർ എന്നാണ് സൂര്യനെ, സൂര്യഭഗവാനായിട്ട് ഈശ്വരനായിട്ട് പൂജിച്ച് പോന്നു. ഇത്രയാണ് നമ്മൾ മലയാളത്തിൽ സൂര്യനെ പറ്റി പറയുന്നത്. സൂര്യനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ സൗരയൂഥത്തിലെ പ്രധാന ഗ്രഹങ്ങളിലൊന്നായ സൂര്യൻ, ഏറ്റവും പ്രധാനിയായ സൂര്യനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഇനി വരും വർഷങ്ങളിൽ പഠിക്കും. മലയാളത്തിൽ നിങ്ങൾ തൽക്കാലം ഇത്രയ്ക്ക് പഠിച്ചിരിക്കുക. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിച്ച് പ്രാക്ടീസ് ചെയ്യുക. പാഠം രണ്ട് സൂര്യൻ, മിസ്സിൻ്റെ കൂടെ ഒരു തവണ കൂടെ എല്ലാവരും വായിക്കുക. പാഠം രണ്ട് സൂര്യൻ. സൂര്യൻ നമുക്ക് വെയിൽ തരുന്നു, എന്നാൽ കൈ വിരൽ വെച്ച് വായിക്കൂ, എന്നാൽ മഴ തരുന്നത് ആരാണ്? അതും സൂര്യൻ തന്നെ. സൂര്യപ്രകാശമാണ് കടലിലും കായലിലും നദിയിലും മറ്റുമുള്ള ജലത്തെ നീരാവിയാക്കുന്നത്. ആ നീരാവി കൂടിച്ചേർന്ന് ആകാശത്ത് മേഘങ്ങളായി പരക്കുന്നു. മേഘങ്ങൾ തണുക്കുമ്പോൾ മഴ പെയ്യുന്നു. നമുക്ക് ഭക്ഷണം ലഭിക്കുന്നത് എവിടെ നിന്ന്? ഭൂമിയിൽ നിന്ന്. ശരി തന്നെ, പക്ഷേ ധാന്യങ്ങളും പഴങ്ങളും എല്ലാം ഭൂമിയിൽ എങ്ങനെയുണ്ടായി, എങ്ങനെ വിളയുന്നു? ചെടികളുടെയും മരങ്ങളുടെയും ഇലകൾ ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്നത്. ചെടികളുടെയും മരങ്ങളുടെയും ഇലകളാണ് ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്നത്. സൂര്യപ്രകാശം ഉപയോഗിച്ച് അവ വായുവിലെ കാർബൺ ഡയോക്സൈഡ് എന്ന വാതകത്തിൽ നിന്ന് അന്നജം, സ്റ്റാർച്ച് നിർമ്മിക്കുന്നു. സൂര്യപ്രകാശമില്ലെങ്കിൽ അന്നജം എന്ന ഭക്ഷ്യവസ്തു ഉണ്ടാക്കുവാൻ ഇലകൾക്ക് കഴിയുകയില്ല. ചൂട്, പ്രകാശം എന്നീ രൂപങ്ങളിലുള്ള സൗരോർജത്തിൽ നിന്നാണ് നാം വിദ്യുച്ഛക്തി ഉണ്ടാക്കുന്നത്. ഫാനും ലൈറ്റും ഇല്ലാതെ ഇക്കാലത്ത് നമുക്ക് ജീവിക്കാനാവുകയില്ലല്ലോ. അന്നജം മാത്രമല്ല സൂര്യൻ്റെ ഊർജവും സസ്യങ്ങൾ സംഭരിച്ച് ഇലകളിൽ സൂക്ഷിക്കുന്നുണ്ട്. ചില മൃഗങ്ങൾ പുല്ലും ഇലകളും മാത്രം ഭക്ഷിച്ചാണ് ജീവിക്കുന്നത്. ഉദാഹരണം പശു, ആട്, മുയൽ മുതലായവ ഇലകളിൽ നിന്ന് ഇവയ്ക്ക് ഊർജം ലഭിക്കുന്നു. സൂര്യനാണ് നമുക്ക് വേണ്ടുന്നതെല്ലാം തരുന്നത്. അതുകൊണ്ട് നമ്മുടെ പൂർവികർ സൂര്യനെ ഈശ്വരനായിട്ട് പൂജിച്ചു പോന്നു. അപ്പോൾ സൂര്യപ്രകാശമില്ലെങ്കിൽ ഡാഷ് എന്ന ഭക്ഷ്യവസ്തു ഉണ്ടാക്കാൻ ഇലകൾക്ക് കഴിയുകയില്ല. എന്ത് ഭക്ഷ്യവസ്തുവാണ്? അന്നജം. അന്നജം എന്ന ഭക്ഷ്യവസ്തു ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പോൾ ഇതിൽ ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ ഉത്തരം എടുത്തെഴുതിയതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ജലത്തെ നീരാവിയാക്കുന്നത് ആരാണ്? സൂര്യൻ. ഡാഷ് തണുക്കുമ്പോൾ മഴ പെയ്യുന്നു. എന്ത് തണുക്കുമ്പോഴാണ് മഴ പെയ്യുന്നത്? മേഘങ്ങൾ തണുക്കുമ്പോൾ മഴ പെയ്യുന്നു. സൂര്യപ്രകാശമില്ലെങ്കിൽ ഡാഷ് എന്ന ഭക്ഷ്യവസ്തു ഉണ്ടാക്കാൻ ഇലകൾക്ക് കഴിയില്ല. ഏത് ഭക്ഷ്യവസ്തുവാണ്? അന്നജം. ഓക്കെ ഡിയേഴ്സ്, എല്ലാവരും നന്നായിട്ട് ഈ പാഠം വായിച്ച് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിനോടനുബന്ധിച്ചിട്ട് എല്ലാ പ്രവർത്തനങ്ങളും നോക്കാം. വെരി സിമ്പിൾ ചാപ്റ്ററാണ്. എല്ലാവരും നന്നായിട്ട് വായിച്ച് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ ഡിയേഴ്സ്, താങ്ക് യു സോ മച്ച്.